നമസ്കാരം. ലാവ്ലിൻ കേസ് 50-ാമത്തെ തവണയും മാറ്റിവെച്ചു എന്നുള്ള ചരിത്രം മറ്റാർക്കും അറിയില്ല. എന്നാൽ പരസ്യമായ അല്ലാത്ത രഹസ്യമാണ് ഇപ്പോൾ. ഏകദേശം 32 തവണയാണ് ബെഞ്ചിൽ വെച്ച് തന്നെ മാറ്റിയിട്ടുള്ളത്. എന്നാൽ 18 തവണ രജിസ്ട്രിയുടെ മുമ്പാകെ തന്നെ മാറ്റിക്കൊണ്ടുപോയി എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും പുറത്തു വന്ന വിവരം. ഓഗസ്റ്റ് മാസത്തിൽ ഈ മാസത്തിൽ ആ കേസ് വീണ്ടും വരുമ്പോൾ അത് കേൾക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് പോലും പറയാൻ പറ്റുന്നില്ല. കാരണം ഈ 50 തവണ മാറ്റിയിട്ടുള്ള 5 വർഷത്തിനുള്ള 50 തവണ മാറ്റിയിട്ടുള്ള ഈ കേസ് എത്ര തവണ ഇനി മാറ്റുമോ ഇല്ലയോ ഒന്നും പറയാൻ പറ്റില്ല. ഈ പുതിയ ജഡ്ജായി വരുന്ന ചീഫ് ജസ്റ്റിസായി വരുന്ന ബഹുമാന്യനായ യു ലളിതിൻ്റെ നേതൃത്വത്തിലുള്ള ബെഞ്ചാണ്, 3-അംഗ ബെഞ്ചാണിത് കേൾക്കുന്നത്. അതല്ലെങ്കിൽ ചന്ദ്രചൂഡിൻ്റെ ബെഞ്ചിലേക്ക് പോകും. വളരെ ഗൗരവമായിട്ട് പരിഗണിക്കുന്ന ബഹുമാന്യനായ ജഡ്ജാണ് ചന്ദ്രചൂഡ്. ആ ബെഞ്ചിലേക്ക് പോയി കഴിഞ്ഞാൽ ആ വളരെ ഗൗരവമായിട്ട് തന്നെ ഈ വാദം നടക്കും, അവിടെ കൃത്യമായി വാദം നടക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും ലാവ്ലിൻ കേസ് വീണ്ടും ചർച്ചാ വിഷയമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യപ്രതിയായിട്ടുള്ള ലാവ്ലിൻ കേസ് എന്തുകൊണ്ടാണ് ഇത്രയും കാലം ജുഡീഷ്യറിയുടെ ഊരാക്കുടുക്കിൽ കിടന്നുകൊണ്ട് നീണ്ടു നീണ്ടു പോകുന്നത്? അതിനെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ മുമ്പ് നമ്മൾ പുറത്തുവിട്ടിരുന്നു. എന്നോട് കൃത്യമായി അതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ള എം കെ ദാമോദരനാണ്, പിണറായി വിജയൻ അഭിഭാഷകനാണ്. എറണാകുളത്തെ നോർത്ത് റെയിൽവേ നോർത്ത് പോലീസ് സ്റ്റേഷൻ അടുത്തുള്ള വീട്ടിൽ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് ഞാൻ കാണാനിടയായി. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് തിരുവനന്തപുരത്തെ ജഡ്ജിനും അതേപോലെ ഉബൈദ് ജഡ്ജിനും എല്ലാം കൊടുക്കേണ്ടത് കൊടുത്ത് തന്നെയാണ് ഈ സംഭവം നടത്തിയിട്ടുള്ളതെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഉബൈദ് ജഡ്ജിൻ്റെ ഹൈക്കോടതി ഉബൈദ് ജഡ്ജിൻ്റെ വിധി വരുന്നതിന് മുമ്പാണ് അദ്ദേഹം നമ്മളെ എല്ലാം വിട്ടുപോയത്. പിണറായി വിജയൻ്റെ അഭിഭാഷകനാണെങ്കിലും അവസാനം കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഉൾപ്രേരണ കൊണ്ടാണ് അദ്ദേഹത്തെ എന്നെ കാണണമെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. എന്താണ് ലാവ്ലിൻ കേസ് എന്ന് ഒരു ചെറിയ വിവരണം പെട്ടെന്ന് പറയാം. നമ്മുടെ കേരളത്തിലെ വലിയ പദ്ധതികളായ ചെങ്കുളം, പന്നിയാർ, പള്ളിവാസൽ പദ്ധതികളുടെ നവീകരണവും മോഡേണൈസേഷനും നടത്തുന്നതിന് വേണ്ടി എസ് എൻ സി ലാവ്ലിൻ എന്ന കമ്പനിയുമായിട്ട് 2005 കാർത്തികേയൻ്റെ യു ഡി എഫ് ഭരണകാലത്ത് ഒരു എം ഒ യു ഒപ്പിട്ടിരുന്നു 2006 ഫെബ്രുവരി മാസത്തിൽ. എന്നാൽ ആ എം ഒ യു നിലനിൽക്കില്ലെന്നും കേന്ദ്ര ഗവൺമെൻറ് എം ഒ യു റൂട്ടിലുള്ള ഇടപാടുകൾ നിർത്തിവെച്ചിരുന്നുവെന്നും നിരോധിച്ചിരുന്നെന്നും മാത്രമല്ല കേരള ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ് ഇലക്ട്രിസിറ്റി ബോർഡിന് തന്നെ അംഗീകാരം കൊടുത്തില്ല എന്നുകൊണ്ട് തന്നെ ഈ ഒരു കൺസൾട്ടൻസി കരാർ കൊടുത്ത എസ് എൻ സി ലാവ്ലിന് അത് വേണ്ട എന്ന് പിന്നീട് തീരുമാനിക്കുകയുണ്ടായി. എന്നാൽ ഈ കരാർ എന്തുകൊണ്ട് നിയമപരമായിട്ട് യാതൊരു പിൻബലവും ഇല്ലാത്ത ഒരു കടലാസിൽ മാത്രം കടന്നിരുന്ന ഈ സംഭവം പിന്നീട് പിണറായി വിജയൻ അടുത്ത ഇലക്ഷനിൽ ഇടതുപക്ഷ മുന്നണിയാണ് വരുന്നത് എന്ന് മനസ്സിലാക്കി, പിണറായി വിജയൻ ഏറ്റവും ശക്തനായ മാർക്സിസ്റ്റ് നേതാവാണെന്ന് മനസ്സിലാക്കി, ഇതിൽ ഇടനിലക്കാരനായ ദിലീപ് രാഹുലൻ പിണറായി വിജയനെ കണ്ണൂരിൽ ചെന്ന് കണ്ട് 2 കോടി രൂപ സംഭാവന കൊടുക്കുകയാണ് 1996 മെയ് മാസത്തിൽ. 1996 മെയ് മാസത്തിൽ 2 കോടി കൊടുത്തു. അദ്ദേഹം തന്നെ വിദ്യുശക്തി മന്ത്രിയായി വിജയിച്ചു. ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വന്നു. ഇ കെ നായർ മുഖ്യമന്ത്രിയായി. പിന്നീട് വി എസ് അച്യുതാനന്ദനെ തോൽപ്പിച്ചു. അങ്ങനെയുള്ള സംഭവബഹുലമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ള വർഷമാണത്. ആ കാലഘട്ടത്തിൽ 1996 ഒക്ടോബർ മാസത്തിൽ അദ്ദേഹത്തെയും കൊണ്ട് ദിലീപ് രാഹുലൻ കാനഡയ്ക്ക് പോകുന്നു. അവിടെ വെച്ച് കരാർ ഉറപ്പിക്കുന്നു, കമ്മീഷൻ ഉറപ്പിക്കുന്നു. അങ്ങനെ അവർ തിരിച്ചു വരുന്നു. ഒരു പ്രൊഡക്ഷൻ കമ്പനി പോലുമല്ലാത്ത എസ് എൻ സി ലാവ്ലിന് 278 കോടി രൂപയ്ക്ക് കരാർ കൊടുക്കുന്നു. അതേസമയത്ത് ഈ ബാലാനന്ദൻ സി ഐ ടി അഖിലേന്ത്യാ പ്രസിഡന്റ് എം പി അദ്ദേഹം ഇതിനെക്കുറിച്ചുള്ള ഒരു കമ്മീഷൻ ചെയർമാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു റിപ്പോർട്ട് കൊടുത്തു. അതിൽ പറഞ്ഞ് 101 കോടി രൂപയ്ക്ക് 100.5 കോടി രൂപയ്ക്ക് ബെൽ, ഇന്ത്യയിലെ ഏറ്റവും വലിയ നവരത്ന സ്ഥാപനമായ ബെൽ, ഈ 3 പദ്ധതികളുടെ നവീകരണവും പൊതു അതേപോലെ മോഡേണൈസേഷനും നടത്താമെന്നും അതിനാവശ്യമുള്ള ലോൺ ഉണ്ടാക്കി കൊടുക്കാമെന്നും എല്ലാ അറ്റകുറ്റപ്പണികളും എല്ലാ കാലത്തും നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞിട്ട് ഒരു കൃത്യമായ റിപ്പോർട്ട് അദ്ദേഹം കൊടുത്തെങ്കിൽ അതെല്ലാം തള്ളിപ്പാക്കൊണ്ട് യാതൊരു ഗ്ലോബൽ ടെൻഡർ വിളിക്കാതെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പെർമിഷൻ ഇല്ലാതെ ക്യാബിനറ്റ് കൂടി അംഗീകാരമില്ലാതെ പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഈ കരാറിലേക്ക് ഒപ്പിട്ടു. 178 കോടി രൂപ അധികം, അതായത് 278 കോടിക്കാണ് 1997 ഫെബ്രുവരി മാസം 20-ാം തീയതി ഒപ്പിടുന്നത്. അതോടുകൂടി കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതിയുടെ കഥ പുറത്തു വരികയാണ്. അതായത് 178 കോടി രൂപയാണ് അതിൽ കൂടുതലായിട്ട് വന്നിരിക്കുന്നത്. കൂടാതെ 98.3 കോടി രൂപ മലബാർ കാൻസറിലേക്ക് ഒരു ഫണ്ട്, വിദേശ ഫണ്ട് വരുമെന്നുള്ള ധാരണയായി. എന്നാൽ ആകെ വന്നത് 12 കോടി രൂപ, അതും ടെക്നിക്കാലി എന്ന് പറയുന്ന ചെന്നൈയിലുള്ള ഒരു കമ്പനിക്കാണ്. അതും ആ ബിൽഡിംഗ് പണിയുന്നതിന് ക്വട്ടേഷൻ കൊടുക്കാതെയാണ്, ടെൻഡർ വിളിക്കാതെയാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതും നിയമവിരുദ്ധമായിരുന്നു. FCRI ലംഘനം നടത്തി ബാക്കി എവിടെ പോയി പണം?
അങ്ങനെയാണ് കമല ഇൻട്രാഷൻ എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്ക് 75 കോടി രൂപ വന്നതിൻ്റെ രേഖ ഈ ബാലൻ തന്നെ കൈമാറുന്നത്. അദ്ദേഹം എന്നെ ഏൽപ്പിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാനൊരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ അസം നേതാവാണ്, സിഐടിയുടെ അഖിലേന്ത്യാ പ്രസിഡന്റാണ്. എന്നാൽ നന്ദകുമാറിനെ ഏൽപ്പിക്കാൻ കാരണം എനിക്ക് കിട്ടിയ വിവരങ്ങൾ, എനിക്ക് കിട്ടിയ വിവരങ്ങൾ നന്ദകുമാർ ഇത് അവസാനം വരെ പോരാടും എന്നുള്ളതാണ്. ഇത് പബ്ലിഷ് ചെയ്താൽ പോരാ, ഏതെങ്കിലും കാരണം വശം വരെ എന്തെങ്കിലും പ്രശ്നം വരികയാണെങ്കിൽ നിയമപരമായി ഹൈക്കോടതിയിൽ ഇതിനെ സി ബി അന്വേഷണത്തിന് കൊടുക്കണം, കാരണം ഇത് സി ബി അന്വേഷണം മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്ന് അദ്ദേഹം എനിക്ക് ഉപദേശം തന്നിരുന്നു. എന്നാൽ 2005 February 2 മുഹമ്മദ് റിയാസിൻ്റെ നേതൃത്വത്തിൽ എൻ്റെ ഓഫീസ് കത്തിക്കുകയും രേഖകളെല്ലാം കത്തിച്ചാമ്പലാക്കുകയും ചെയ്തു. വിലപ്പെട്ട രേഖകൾ മുഹമ്മദ് റിയാസ് കടത്തിക്കൊണ്ടുപോയി പിണറായി വിജയൻ കൊടുത്തു, മകളെ കല്യാണം കഴിച്ചു കൊടുത്തു എന്നുള്ള എല്ലാവർക്കും നമുക്കറിയാം. അങ്ങനെയുള്ള സംഭവത്തിൽ പിന്നീട് എനിക്ക് വധഭീഷണിയുണ്ടായി, ഞാൻ അതിനെ ഹർജി കൊടുത്തു ഹൈക്കോടതിയിൽ. പിണറായി വിജയൻ എന്നെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന ഈ പരാതി കൊടുക്കുന്നു. 2005 September അഡ്വക്കേറ്റ് രാംകുമാർ എന്ന പ്രഗത്ഭനായ അഭിഭാഷകൻ വഴി ഞാൻ ഹർജി ഫയൽ ചെയ്യുന്നു. അങ്ങനെ ആ ഹർജിയെ തുടർന്ന് സി ബി ഐ അന്വേഷണത്തിന് ഡിക്ലെയർ ചെയ്യുന്നു. ആ സി ബി ഐ അന്വേഷണത്തെ തുടർന്ന് വീണ്ടും ഇവർ അട്ടിമറിക്കുന്നു എന്നുള്ള പരാതി ഞാൻ കൊടുക്കുന്നു. അങ്ങനെ കേസ് കോടതി നിരീക്ഷണത്തിൽ വരുന്നു. അങ്ങനെ പിണറായി വിജയൻ പ്രതിയാകുന്നു. പിന്നീട് അട്ടിമറികളുടെ ഘോഷയാത്രയായിരുന്നു തിരുവനന്തപുരം. സി ബി ഐ കോടതിയിൽ ആ കേസ് കട്ടിമറിക്കുന്നു. പിന്നെ ഹൈക്കോടതി അട്ടിമറിക്കുന്നു. അങ്ങനെയാണ് സുപ്രീം കോടതി എത്തുന്നത്. ഇതെല്ലാം അട്ടിമറിച്ചതാണെന്നുള്ള ഒരു പരാതി, കോടികൾ കൊടുത്തിട്ടാണ് ഇത് അട്ടിമറിച്ചതെന്നുള്ള പരാതി അജയൻ എന്ന പത്രപ്രവർത്തകൻ കൊടുക്കുന്നു, പരാതി കൊടുക്കുന്നു ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്കും ഇന്ത്യൻ പ്രസിഡന്റിനും. അതാണ് ഇന്ത്യ ഈ കേസിൻ്റെ ചരിത്രം. എന്തായാലും നമുക്ക് ഈ സുപ്രീം കോടതിയിൽ നിൽക്കുന്ന കേസ് അന്തിമവാദം നടക്കുകയാണെങ്കിൽ എൻ്റെ വിശ്വാസപ്രകാരം അത് അതിലുള്ള ഏകദേശം 250 തെളിവുകളും അതിന് 10,000 പേജുകളും 100-200 സാക്ഷികളുമുള്ള കേസ് സുപ്രധാനമായ കേസായി മാറും. അങ്ങനെ വരുമ്പോൾ വിചാരണ തന്നെ വേണ്ടി വരും. വിചാരണ വേണ്ടി വന്നാൽ പിണറായി വിജയൻ കുറ്റക്കാരനായി കാണുമെന്നുള്ളത് എനിക്ക് സംശയമില്ലാത്ത കാര്യമാണ്. കാരണം അത്രയും ഡെപ്തായ തെളിവുകൾ ഇതിനകത്തുണ്ട്. ഓഡിറ്റർ കൺട്രോൾ ജനറൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, പിണറായി വിജയൻ പ്രതിയാണ്, 375 കോടി രൂപയാണ് നഷ്ടമുണ്ടാക്കിയിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ലാവലിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഘട്ടംഘട്ടമായി പറയാം. ഒരു കാരണവശാലും ഞാൻ ആ കേസിൽ നിന്ന് പിന്മാറുകയില്ല എന്നുകൂടി പ്രത്യേകം അറിയിക്കുകയാണ്. കാരണം എൻ്റെ ജീവനുമായി ബന്ധപ്പെട്ട ഒരു കേസാണ് ലാവലിൻ കേസ്. എനിക്ക് പിണറായി വിജയനോടുള്ള വിരോധമല്ല, ആ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ എനിക്ക് കിട്ടിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ബാലാനന്ദന് കൊടുത്ത ഉറപ്പ്, മാർക്സിസ്റ്റ് പാർട്ടി നേതാവായ സത്യസന്ധനായ ഈ ബാലാനന്ദനെ കൊടുത്ത ഉറപ്പ് ഞാൻ ജീവിതകാലം പാലിക്കും എന്നുള്ളത് യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. നന്ദി, നമസ്കാരം.